നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഈ നാട്ടിൽ നടന്നത്? ഇതാ സർക്കാർ കുടുങ്ങാൻ പോകുന്നു, പിണറായി കുടുങ്ങി, ശിവശങ്കരൻ ഇതിന് പാലം വലിച്ചു, സ്വപ്ന സുരേഷ് മുഖ്യപ്രതിയായിട്ട് ഒരു സ്വർണ തിമിംഗലം സ്വർണ മീൻ എന്നുള്ള രീതിയിൽ ആക്ഷേപമൊക്കെ ഉന്നയിച്ചു. ദേ കോഫേപ്പുസ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഈ ദേശീയ അന്വേഷണ ഏജൻസികളെന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവരെ അല്ലെങ്കിൽ ഇവരോടുള്ളൊരു വിശ്വാസം ഏത് തലയ്ക്കാണ് നമുക്ക് നിർത്തി മുന്നോട്ട് പോകാൻ കഴിയുക? ഈ സംവിധാനങ്ങൾ വിശ്വാസയോഗ്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ നയതന്ത്ര പാഴ്സൽ വഴി സ്വർണം കടത്തി എന്നൊരു കേസ് വരുന്നു. വളരെ പ്രമാദമാകുന്നു. പറയുന്നതിനകത്ത് NIA, CBI, ED ഇനി വേണ്ട ദേശീയ അന്വേഷണ ഏജൻസിയുടെ പക്കൽ ഏതൊക്കെയുണ്ടോ അവരെല്ലാം ഈ നാട്ടിൽ കയറി ഇറങ്ങി നിരങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശിവശങ്കരൻ വലിയ കണ്ണിയായി പ്രവർത്തിച്ചു എന്നുള്ള ആക്ഷേപം നേരിട്ട വ്യക്തിയാണ്, ജാമ്യം കിട്ടി പുറത്തുണ്ട്. കൊഫേപ്പോസ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമാണ്, വിചാരണയില്ലാതെ ജയിലിലടച്ചയ്ക്കും. ആ വകുപ്പ് ചുമത്തിയിരുന്ന സ്വപ്ന സുരേഷ് എന്ന ഈ കേസിലെ മുഖ്യ കണ്ണിയുടെ പേരിൽ ചാർത്തിയിരുന്ന ആ വകുപ്പ് ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ എന്താണ് ഇത്രയും കാലം ഈ കേസ് അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനായത്? ഊഹാപോഹങ്ങൾ, നുണകൾ, കഥകൾക്ക് മേൽ കഥകൾ ഇങ്ങനെ പടച്ചുവിട്ട് മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിപ്പിച്ച് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചതിന്റെ ഭാഗമാണ് സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ കേസിന്റെ നിജസ്ഥിതി അന്വേഷിച്ചാൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ സംഭവം വന്നത് എയർപോർട്ടുകൾ വഴിയാണ്. എയർപോർട്ടുകൾ വഴി UAE കോൺസുലേറ്റിലേക്കാണ് ഇത് വരുന്നത്. ഇത് രണ്ടും അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് കീഴിലിരിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾക്ക് കീഴിലൂടെ വന്ന ഈ പറയുന്ന നയതന്ത്ര പാഴ്സൽ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ശിവശങ്കരൻ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കരുതി. പിന്നെ സ്വപ്ന സുരേഷ് ഒരു കോൺട്രാക്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശിവശങ്കറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇതിലുണ്ടായിരുന്നതുകൊണ്ട് എങ്ങനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ പെടുത്തണമെന്നുള്ള ഒരു നിഗൂഢമായ തീരുമാനം ആരൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് പുലർത്തി. ആ ആറുമാസം പുറകിലോട്ടുള്ള കഥകളെടുത്ത് നോക്കിയാൽ കോൺഗ്രസ് നേതാക്കന്മാരായിക്കോട്ടെ, BJP നേതാക്കന്മാരായിക്കോട്ടെ, രാവിലെ സുരേന്ദ്രൻ ഒന്ന് പറയുന്നു, ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അതേ കഥ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയ കേസ് ആവിയായി മാറുകയാണ്. ഒന്നുമില്ല, ഉള്ളി തൊലിക്കുന്ന അവസ്ഥയാണ്. തൊലിച്ച് 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 വരുമ്പോൾ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ സ്വർണം കൊണ്ടുവന്നത് എവിടെ പോയി, അല്ലെങ്കിൽ ഇത് ആർക്ക് കൊണ്ടുവന്നു, ഇത് എവിടേക്കൊക്കെ കൊണ്ടുപോയി എന്നത് സംബന്ധിച്ച് ഇന്ന് വരെ ഒരു തരുമ്പ് തെളിവ് കണ്ടെത്താൻ ഈ പറയുന്ന ഏജൻസികൾക്ക് ശേഷിയില്ലാതെ പോയി. അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഏജൻസികളെന്ന് അവകാശപ്പെടുന്ന NIA, CBI ഒക്കെ ഇത്രയേ ഉള്ളോ? അവർ ഏകദേശം ഒരു വർഷത്തോളമായി ഈ കേസിന്റെ പിന്നാലെ നടന്നിട്ട് വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം വിചാരണ ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വപ്ന സുരേഷൊക്കെ പുഷ്പം പോലെ പുറത്തു വരുന്നൊരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ടെന്ന് നടന്നു. ശിവശങ്കരൻ ഇത്രയും വലിയൊരു കണ്ണിയായിരുന്നു, ഇതിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിവിട്ട് ഉപയോഗിച്ച വ്യക്തി, അദ്ദേഹമാണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ ഗൂഢാലോചനയും നടത്തിയെന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ തെളിവ് ചോദിക്കുമ്പോൾ ഒരു സിനിമയിൽ ശങ്കരാടി കാണിക്കും പോലെയാണ്, കൈരേഖ, ഇതല്ലാതെ മറ്റൊരു രേഖയും ഇവർക്ക് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിയമത്തിന്റെ ഒരു രീതി എല്ലാവർക്കും അറിയാം. നിയമത്തിൽ വാചകങ്ങളോ പത്രക്കട്ടിങ്ങുകളോ അല്ല വേണ്ടത്, തെളിവുകൾ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തിയെ കേസിൽപ്പെടുത്താൻ അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാനോ ഈ നാട്ടിൽ കഴിയത്തുള്ളൂ. ഇത് രേഖകളും ആരോപണങ്ങളും കുറെ പത്രക്കട്ടിങ്ങുകളും, ഇത് മാത്രമാണ് ഈ കേസിൽ ഇത്രയും കാലം അന്വേഷണ ഏജൻസികൾക്ക് കൊണ്ടുവരാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോ തവണയും ഓരോ കേസുകൾ പരിഗണിക്കുമ്പോൾ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ വരുന്നത്. പോരാത്തതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ എങ്ങനെയെങ്കിലും ഇരുട്ടിൽ നിർത്താനാണ് ശ്രമിച്ചത്. പക്ഷേ പിണറായി വിജയന് ആർജവമുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ടും അദ്ദേഹത്തെ പെടുത്താൻ ശ്രമിച്ചു എന്ന ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. അപ്പോൾ നിലവിളിച്ചുകൊണ്ട് സുപ്രീം കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, അതൊക്കെ റദ്ദാക്കി. പക്ഷേ സർക്കാർ ആർജവം കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഒളിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് എവിടെ വേണമോ പോയി അന്വേഷിക്കാം.
ഈ അന്വേഷണ ഏജൻസിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ്. എന്നിട്ട് അവർ വന്നിട്ട് എങ്ങനെയെങ്കിലും സർക്കാരിനെ പെടുത്താൻ പറ്റുമോ എന്നാണ് ശ്രമിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് സ്വപ്ന സുരേഷ് ആയിക്കോട്ടെ, ശിവശങ്കറിനായിക്കോട്ടെ, രാജ്യദ്രോഹത്തിന് സമാനമായ കുറ്റം യു എയിൽ നിന്ന് അതീവ സുരക്ഷതയുള്ള നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്തിയ കേസിൽ അവരെ പെടുത്താൻ പറ്റിയ തെളിവൊന്നും അന്വേഷണ ഏജൻസിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബോധ്യപ്പെടുകയാണ്. സ്വപ്ന സുരേഷൊക്കെ വളരെ സിമ്പിളായി ഈ കേസിൽ നിന്ന് ഊരിപ്പോകും. ഈ കേസിന്റെ അന്തിമം എന്തെന്ന് വെച്ചാൽ ഒന്നുമൊന്നുമല്ലാതെ മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിൽ എങ്ങനെ ചർച്ച ചെയ്തു അതിന്റെ നാലിലൊരു അംശം പോലുമില്ലാതെ ശിവശങ്കറിന് ജാമ്യം കിട്ടിയ വാർത്ത ആറാമത്തെയും ഏഴാമത്തെയും പേജിൽ ചെറിയ വാർത്തയായി കൊടുക്കേണ്ടി വന്ന അവസ്ഥയിലായിരിക്കും ഇതും അവസാനിക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് വളരെ കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.